കൊല്ലം ചിന്നക്കട മുതൽ ഇടമൺ വരെയുള്ള 52 കിലോമീറ്റർ ദേശീയപാത വീതി കൂട്ടി നവീകരിക്കുന്നതിന് കേന്ദ്ര ദേശീയപാത റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാഥമികഘട്ട സർവേ പ്രകാരം 447 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 447 കോടി രൂപയ്ക്ക് 52 കിലോമീറ്റർ പാത നവീകരിക്കുക. ദേശീയപാത റോഡ് ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. EPC മാതൃകയിലാണ് പദ്ധതി. തിരുമംഗലം ആര്യങ്കാവ് ഇടമൺ പത്തടി ചടയമംഗലം പാരിപ്പള്ളി വഴി കടമ്പാട്ടുകോണം വരെ പുതിയ ദേശീയപാത ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്ന സാഹചര്യത്തിലാണ് പഴയ 744 ദേശീയപാതയുടെ ഭാഗമായ ഇടമൺ മുതൽ കൊല്ലം വരെയുള്ള പ്രദേശത്തെ സമഗ്ര പുനരുദ്ധാരണ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നിലവിലുള്ള റോഡിൻ്റെ വീതി വർദ്ധിപ്പിച്ച ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ റോഡ് നവീകരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കൊല്ലം ചിന്നക്കട ജംഗ്ഷൻ മുതൽ ഇടമൺ വരെയുള്ള റോഡ് രണ്ടുവരിപ്പാതയായി വികസിപ്പിക്കുന്നതിന് 447 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. ലഭ്യമായ പരമാവധി വീതി എടുത്തുകൊണ്ട് രണ്ടുവരിപ്പാതയായി വികസിപ്പിക്കാനാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി രണ്ടുവരിപ്പാതയായി വികസിപ്പിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിൽ ഒന്ന് വാളക്കോട് പുനലൂർ പട്ടണത്തിൽ വാളക്കോട് പുതിയ പാലം നിർമ്മിക്കുക, ചെറു പാലങ്ങളും കൽവേർട്ടുകളും ഡ്രെയിനുകളും നിർമ്മിച്ച് സുരക്ഷിതമായിട്ടുള്ള റോഡ്, എല്ലാവിധമായിട്ടുള്ള ട്രാഫിക് സംവിധാനത്തോടും മോട്ടോർ വെഹിക്കിൾ നിയമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഏതാണ്ട് കൊല്ലത്ത് ചിന്നക്കട റെസ്റ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ച് കുണ്ടറ കൊട്ടാരക്കര പുനലൂർ തെന്മല ഇടമൺ വരെയുള്ള പ്രദേശമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ചില സ്ഥലങ്ങളിലൊക്കെ ഭൂമി ഏറ്റെടുക്കൽ വേണ്ടതായിട്ട് വരും. ഏറ്റവും കുറഞ്ഞത് 11 മീറ്റർ എങ്കിലും വേണം. അതില്ലാത്ത സ്ഥലങ്ങളിൽ അത്യാവശ്യം ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം NH 744 കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് 30 മീറ്റർ വീതിയിൽ പുനരുദ്ധരിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ 30 മീറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ 30 മീറ്റർ പോയിട്ട് ഒരു 18 മീറ്ററിൽ പോലും എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കാരണം ഒരു ഭാഗത്ത് റെയിൽവേ ട്രാക്കും മറുഭാഗത്ത് നമ്മുടെ നഗരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത് സാധ്യമല്ലാതെ വന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 447 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പാരിപ്പള്ളിയിൽ നിന്ന് കടമ്പാട്ടുകോണം പാരിപ്പള്ളി പള്ളിക്കൽ ചടയമംഗലം പത്തടി അതുപോലെ പിന്നെ വിളക്കുപാറ തെന്മല ഇടമൺ വഴി ആര്യങ്കാവ് വഴി പോകുന്ന നാഷണൽ ഹൈവേ 744 ആ ഗ്രീൻഫീൽഡ് ഹൈവേ പോകുമ്പോൾ ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതിനുവേണ്ടി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ്റ്റിമേറ്റ് എടുത്തു. ആ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ആ പദ്ധതി നടപ്പാക്കും പൂർത്തീകരിക്കും. അതിനാവശ്യമായിട്ടുള്ള ഭരണപരമായ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. പദ്ധതി പ്രകാരം പുനലൂരിലെ വാളക്കോട് പാലം ഉൾപ്പെടെ ചെറിയ പാലങ്ങളും കലുങ്കുകളും ഓടകളും പുതുതായി നിർമ്മിക്കും. നിലവിലുള്ള റോഡിൻ്റെ വീതി വർദ്ധിപ്പിച്ച ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ റോഡ് നവീകരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ബ്ലാക്ക് സ്പോട്ടുകൾ ഒഴിവാക്കും. ആധുനിക റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. പുതിയ സൂചനാ ബോർഡുകളും സ്ഥാപിക്കും. പാതയിലെ ഏറെ ഗതാഗത പ്രശ്നം അനുഭവപ്പെടുന്ന വാളക്കോട് മേൽപ്പാലത്തിൻ്റെ നവീകരണമാണ് കിഴക്കൻ മേഖലയിലെ പ്രധാന വികസനം. പാതയുടെ പുനരുദ്ധാരണം പൂർത്തിയാകുന്നതോടെ വാളക്കോട് മേൽപ്പാലം അത്യാധുനിക രീതിയിൽ വീതി കൂട്ടി നിർമ്മിക്കപ്പെടും. 2023-24 സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന വിധമാണ് ഭരണപരമായ നടപടികൾ പുരോഗമിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ പുനലൂർ.